ഹലോ ഫ്രണ്ട്സ്, അജ്മലാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു എജേട്ട കൺട്രാൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്പിന്നിങ് ടോപ്പാണ്. അതായത് ഒരു പമ്പരം, അതായത് നമ്മൾ ഇപ്പം നിങ്ങൾ നേരത്തെ തമ്മിലിൽ കണ്ടില്ലേ, ഒരു രണ്ടടപ്പും. ആ രണ്ടടപ്പ് വെച്ച്, അതായത് രണ്ടടപ്പും ഒരു ആണയും വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പമ്പരമാണ് നമ്മൾ നിർമ്മിക്കാൻ പോകണം. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നത് നമുക്ക് വീട്ടിൽ കിട്ടുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഇതേപോലുള്ള രണ്ട് കുഞ്ഞടപ്പാണ്. ഇത് സാധാ പെപ്സിക്കും സെനപ്പിനൊക്കെ വരുന്ന പോലുള്ള അടപ്പാണ്. അടുത്തായിട്ട് ഒരു ചെറിയ ആണി എടുത്തിട്ടുണ്ട്. ഈ ആണിക്ക് ഒരു 5 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. അടുത്തായിട്ട് ചെറിയൊരു റിഫ്ലക്ടർ പേപ്പറാണ്. അടുത്തായിട്ട് ചെറിയ കുറച്ച് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിനൊരു ഏകദേശം ഒരു 10-15 സെൻറ്റിമീറ്റർ നീളം വരുന്നുണ്ട്. അടുത്തായിട്ട് ഒരു കീച്ചെയിൻ്റെ വളയമാണ്. സാധാ നമ്മൾ കീച്ചെയിൻ വരുന്ന വളയമില്ലേ, ആ ഒരു വളയം എടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്പിന്നിങ് ടോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്ത അടപ്പില്ലേ, അടപ്പിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഈ ആണി കാണിച്ച പോലെ സെൻറ്ററിൽ കൂട്ടം നമുക്ക് ചുറ്റിലുണ്ടെന്ന് അടിച്ചിറക്കണം. ഈ കാണുന്ന പോലെ നമ്മൾ നല്ലപോലെ ഒന്ന് അടിക്കണം. അപ്പോൾ ചെറുതായിട്ട് അടിച്ചാൽ പോലും നല്ല കട്ടിക്ക് അടിക്കണം. ഈ അടപ്പിനൊക്കെ നല്ല കട്ടിയായതുകൊണ്ട് നല്ലപോലെ അടിക്കണം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വെളി വന്നിട്ടുണ്ട്. ഇനിയെന്ന് പറയുന്നത് നമ്മൾ ഈ ആണി മൊത്തം ഈ അടപ്പിൻ്റെ വെളി വരണം. ഈ കാണുന്നില്ലേ, ഇതേപോലെ നമ്മൾ അടിച്ച ആണി മൊത്തം ഇനി വെളി കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം വെളി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ടെന്ന് പറയുന്നത് നമ്മളെടുത്ത പച്ചടപ്പിൻ്റെ പച്ചടപ്പിൻ്റെ അകത്തൂടെ അടിക്കണം. അപ്പം നീലടപ്പിൻ്റെ നമ്മൾ മുകളിൽ കൂടെ അടി അടിച്ചത് ഇതിൻ്റെ അകത്തൂടെ അടിച്ച് നമുക്ക് വെളി എടുക്കണം. ഓക്കെ, നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കറക്റ്റ് എങ്ങനെയാണെന്നും. അർത്ഥത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നീലടപ്പിൻ്റെ അകത്തൂടെ നമ്മൾ ഈ കാണുന്ന പോലെ നല്ലപോലെ ഒന്ന് അടിക്കണം. ഓക്കെ, അപ്പം കറക്റ്റ് ഈ ഇപ്പോൾ ആണി കറക്റ്റ് വെളി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വെളി വരും. അതിനുശേഷം നമ്മൾ രണ്ടടപ്പും കൂടെ നീക്കിക്കൊണ്ടുവന്ന് ഈ ആണിൻ്റെ ടോപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കണം. ഓക്കെ, ഇതേപോലെ നമ്മൾ കറക്റ്റ് കൊണ്ടു വയ്ക്കണം. അതിനുശേഷം നമ്മളതാണ്ട് കറക്റ്റ് ഈ കാണുന്ന പോലെ കറക്റ്റ് ഒന്ന് പിടിച്ചു വെച്ചുകൊടുക്കണം. അതായത് ഇതേപോലെ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ചു വെച്ചു കൊടുക്കണം. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ നമുക്കിപ്പോൾ സ്പിന്നിങ് ടോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് ഈ ആണിയുടെ ടോപ്പ് ഭാഗത്ത് കുറച്ച് ഫ്ലെക്സിക്ക് അപ്ലൈ കൊടുക്കണം. അതായത് ഇത് ഒഴിക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പമ്പരം കറങ്ങുമ്പോൾ ഈ അടപ്പൊന്ന് ഇളകിപ്പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്ററിൽ കൂടെ കറക്റ്റ് ഒന്ന് ഒഴിച്ചിടണം. അപ്പം ഈ അടപ്പ് രണ്ടും കൂടെ ചേർന്നിരിക്കും, ഇളകിപ്പോകത്തില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഫ്ലെക്സിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ സ്പിന്നിങ് ടോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കുറച്ച് റിഫ്ലക്ടർ പേപ്പർ എടുത്തില്ലേ, ആ പേപ്പർ നമുക്ക് ഈ സ്പിന്നിങ് ടോപ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ടോപ്പ് കാണാൻ നല്ല കിട്ടിലോട്ടിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സ്പിന്നിങ് ടോപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത ത്രെഡില്ലേ, ആ ത്രെഡും ഇപ്പോൾ എടുത്ത് നമ്മൾ ഈ റിങ്ങില്ലേ, ഈ റിങ്ങുമായിട്ട് നമുക്ക് ഈ ത്രെഡിൻ്റെ ഒരു ഒരു സൈഡ്, അതായത് ഒരു ടിപ്പ് നമുക്കൊന്ന് കെട്ടി കൊടുക്കണം. ഈ കാണുന്ന പോലെ നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് ത്രെഡില്ലേ, ത്രെഡും ഈ സ്പിന്നിങ് ടോപ്പ് കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് ഈ കാണുന്ന പോലെ ആ അടപ്പിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഈ നൂലൊന്ന് പിടിച്ചെടുത്താണ് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ ഈ തോനെ നൂലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തോനെ വെട്ടം കറക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതേപോലെ എല്ലാ നൂലും ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ അടപ്പെടുക്കണം. ഈ അടപ്പെടുത്തതാണ്ട് ഈ അടപ്പിൻ്റെ അകത്തോട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ റിങ്ങില്ലേ, ആ റിങ്ങിൻ്റെ അത് കഴിയിട്ട് ഇതേപോലെ വലിക്കണം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് അടിക്കാം. ഓക്കെ,
ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുക. കൂടാതെ അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരാരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതിൽ നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.